ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ഗേൾ ഫ്രണ്ട്ഷിപ്സ് ഇന്ന് കൗൺസിലിംഗ് സെഷനിൽ ഞാൻ വായിക്കാൻ പോകുന്നത് ദിയ എഴുതിയിട്ടുള്ള ഒരു ഇമെയിലാണ് ഹായ് ചേച്ചി എൻ്റെ പേര് ദിയ സ്ഥലം കണ്ണൂരാണ് ഇരുപത്തൊന്ന് വയസ്സായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം തികയുന്നു വിവാഹ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ട് ഞാൻ ആ പ്രശ്നങ്ങൾ എന്താണ് എങ്ങനെയാണ് എന്നും വിവാഹത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ സങ്കല്പങ്ങളും പ്രതീക്ഷകളും എൻ്റെ ചിന്തകളെ സ്വാധീനിച്ച വിവാഹത്തിന് മുമ്പുള്ള ചില അനുഭവങ്ങളെ പറ്റിയുമെല്ലാം ഞാൻ ആദ്യമൊന്ന് ചുരുക്കി പറയാം വീട്ടിലെ മൂത്ത കുട്ടിയാണ് ഞാൻ എൻ്റെ താഴെ രണ്ട് അനിയന്മാരാണ് ഉപ്പ വിദേശത്ത് ബിസിനസ്സാണ് എൻ്റെ എട്ടാം ക്ലാസ് വരെ ഞങ്ങൾ ഫാമിലി മുഴുവനും വിദേശത്തായിരുന്നു പിന്നീട് നാട്ടിൽ വന്നു പ്ലസ് ടുവിന് ശേഷം വീണ്ടും വിദേശത്തായിരുന്നു ഞാൻ നന്നായി പഠിച്ചിരുന്നു എസ് ഫുൾ എ പ്ലസ് വിജയമായിരുന്നു എനിക്ക് പിന്നെ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് ആദ്യം ഒരു അനുഭവം ഉണ്ടായത് ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ ഫോൺ എടുത്ത് നോക്കുന്നതിനിടയിൽ അതിൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് നീളമുള്ള ഒരു വീഡിയോ കണ്ടു അതിൽ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും രണ്ട് പുരുഷന്മാർ ഒരേ സമയം ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നു അത്തരം വീഡിയോ ആയിരുന്നു അത് ഞാൻ ഈ വീഡിയോ ഉമ്മ കാണാതെ പിന്നെയും കുറെ വട്ടം കണ്ടു വേറെയും വീഡിയോകൾ ഉണ്ടായിരുന്നു എല്ലാറ്റിലും ഒരു പെണ്ണും ഒന്നിലധികം ആണുങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് അതൊരു തുടക്കം തന്നെയായിരുന്നു അങ്ങനെ ഈ കാര്യം കണ്ടതിനെ പറ്റിയിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരികളോടുകൂടി പറഞ്ഞു അവരിൽ നിന്നും എനിക്ക് പുതിയൊരു അറിവും കിട്ടി സ്വയം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ടായിരുന്നു പിന്നീട് വീട്ടിലെത്തിയാൽ കുളിക്കുന്നതിന് മുൻപായി ഞാൻ ഈ വീഡിയോ എടുത്ത് കാണുകയും സ്വയം ഇങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്യുമായിരുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് ആറുമാസം ഫാമിലി മൊത്ത് വിദേശത്ത് തന്നെയായിരുന്നു ഇതുവരെ കണ്ട അനുഭവമാണെങ്കിൽ നാട്ടിലേക്ക് പോരുന്നതിൻ്റെ ഒരു മാസം മുൻപ് എൻ്റെ ഫ്രണ്ടായ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു യുവാവുമായിട്ട് എനിക്ക് അടുപ്പമായിരുന്നു അതീവ സുന്ദരനായിരുന്നു ഇറ്റലിക്കാരനാണ് അവൻ്റെ അച്ഛനും അമ്മയും അവിടെ ഒരു അമേരിക്കൻ കമ്പനിയിലാണ് ജോലി എൻ്റെ പോലെ തന്നെ വെക്കേഷന് വന്നതാണ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ താമസിക്കാൻ ജോൺ എന്നാണ് അവൻ്റെ പേര് അവൻ്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തനിച്ചാണ് അവൻ ഫ്ലാറ്റിൽ എൻ്റെയും അവൻ്റെയും ബോർഡി മാറ്റാൻ ഞങ്ങൾ പെട്ടെന്ന് കൂട്ടുകാരായി അവൻ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു ഞങ്ങൾക്കവിടെ വലിയ സ്വാതന്ത്ര്യമായി വലിയൊരു ഫ്ലാറ്റിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ മാത്രം എൻ്റെ ഉപ്പായ്ക്ക് ഈ കാര്യമൊന്നും അറിയില്ലായിരുന്നു എൻ്റെ ഉമ്മയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നതുമില്ല പക്ഷേ ജോണിൻ്റെ കാര്യം അങ്ങനെയല്ല ഞാൻ അവിടെ ചെല്ലുന്നതും ജോണിൻ്റെ കൂടെ കഴിയുന്നതുമെല്ലാം അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയാമായിരുന്നു അവരെന്നെ സ്വന്തം മോളെ പോലെ തന്നെയാണ് കണ്ടത് അവർ ിവസങ്ങളിൽ ജോണിൻ്റെയും ഫാമിലിയുടെയും കൂടെ ഞാനും ഷോപ്പിങ്ങിനും പാർക്കിലേക്കും ഭക്ഷണം കഴിക്കാനും റെസ്റ്റോറൻറ്റിലേക്കും എല്ലാം പോയി ജോൺ അവൻ്റെ അമ്മയുടെ മുന്നേ വെച്ചിട്ട് എന്നെ ചുംബിക്കാറുണ്ടായിരുന്നു ആദ്യമൊക്കെ എനിക്ക് മടി തോന്നിയെങ്കിലും പിന്നെ ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ജോണിൻ്റെ അച്ഛനും അമ്മയും തമ്മിലും ചുംബിക്കലും ഒക്കെ ചെയ്യുമായിരുന്നു ആഴ്ചയിൽ രണ്ട് ദിവസം ഫ്ലാറ്റ് എല്ലാവരെക്കൊണ്ടും സജീവമാകും ബാക്കി നാല് ദിവസം ഞാനും ജോണും മാത്രം ജോൺ അതീവ സുന്ദരനാണ് ചുവപ്പ് കളർന്ന വെളുപ്പ് നല്ല ഉയരം മുഖത്തിന് യോജിച്ച കുറ്റിമുടി കൈയിലൊക്കെ നല്ല മസിലുകൾ എല്ലാം കൊണ്ടും അവനൊരു മോഡലിനെ പോലെ തോന്നിക്കും അവൻ്റെ മുന്നിൽ ഞാനും അത്ര മോശക്കാരി ഒന്നും ആയിരുന്നില്ല അവനെ അമ്പരപ്പിക്കും വിധം അവൻ്റെ മുന്നിൽ ഞാൻ ഡാൻസ് ചെയ്തു അവൻ വയ്ക്കുന്ന പാടിനനുസരിച്ചിട്ട് ഞാൻ നൃത്തം വെച്ച് രസിച്ചു ഡി ജെ വെച്ച് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ആടി ശരീരവും മനസ്സും ഒന്നായി ഞങ്ങൾ ആടി പാടി മൊബൈലിൽ പഴയതുപോലെ മറ്റു കാര്യങ്ങളൊന്നും വീഡിയോയുമൊന്നും കാണേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലായിരുന്നു ഞങ്ങൾ തന്നെ കാണുന്ന വലിയ നടിനാടന്മാരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന നടീനാടന്മാരായി മാറിക്കഴിഞ്ഞിരുന്നു ഒരു മാസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു അവനെ പിരിഞ്ഞു പോരാൻ എനിക്ക് ഒരു താൽപ്പര്യവുമില്ലായിരുന്നു ഞാൻ നാട്ടിലെത്തി ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുമ്പോഴാണ് വിവാഹം ഉണ്ടാകുന്നത് എൻ്റെ ഉപ്പാൻ്റെ ഒരു ബിസിനസ് സുഹൃത്തിൻ്റെ മകൻ തന്നെയായിരുന്നു വരൻ കല്യാണമൊക്കെ ആഘോഷമായി നടന്നു ഹണിമൂൺ ട്രിപ്പുകളൊക്കെ ഗംഭീരമായി നടന്നു മാസങ്ങൾ കഴിഞ്ഞു ഞാനൊരു കൂട്ടിലടച്ച പക്ഷിയെപ്പോലെയായി ജീവിതത്തിലെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടമായി വീട്ടിൽ ഒരുപാട് ആളുകൾ രാത്രി കിടക്കുന്ന സമയത്ത് മാത്രമാണ് ഞങ്ങൾക്ക് ഒരു ഉണ്ടായിരുന്നത് എൻ്റെ പ്രതീക്ഷകളെല്ലാം തകടം മറുകയായിരുന്നു അവിടെ എൻ്റെ സങ്കല്പങ്ങളൊന്നും അവിടെ നടന്നില്ല അത് രാവിലെ എണ്ണീക്കണം ഉറക്കത്തിൻ്റെ ക്ഷീണം രാത്രി ഭക്ഷണം കഴിച്ച് കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നതിനിടയിലെ കുറച്ച് സമയം മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് കാര്യമായ ഒന്നും നടക്കുന്നില്ല നടന്നാൽ തന്നെ എനിക്ക് നിരാശ മാത്രമായിരുന്നു കിട്ടിയിരുന്നത് അവൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ ദരിദ്രമായിരുന്നു ഫ്ലാറ്റിൽ വെച്ച് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ജോണിൻ്റെ വീരശൂര്യ പരാക്രമങ്ങളിൽ അണപൊട്ടിയൊഴുകിയ എൻ്റെ മോഹങ്ങളും വികാരങ്ങളും കൊണ്ട് ഞാൻ കൂവി വിളിച്ച് എൻ്റെ ശരീരത്തിൽ നിന്നും വേർപെട്ട് പോകുന്ന ആത്മാവിൻ്റെ സ്വരങ്ങളും എല്ലാം എനിക്ക് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു വിവാഹം വലിയൊരു അബദ്ധമാണെന്ന് എനിക്ക് തോന്നി ഒട്ടും എന്നെ പരിഗണിക്കാതെ എൻ്റെ മേൽ അനാവശ്യമായ നിയന്ത്രണങ്ങൾ വന്നു എല്ലാം കൊണ്ടും ഞാൻ വീർപ്പ് മുട്ടി മറ്റെന്തെങ്കിലും കുടുംബ പ്രശ്നമോ ദാമ്പത്യ പ്രശ്നമോ ആയിരുന്നെങ്കിൽ ആരോടെങ്കിലും പറയാമായിരുന്നു ഇതിപ്പോൾ എൻ്റെ ഒരു വിഷയമാണ് എൻ്റെ മുൻപരിചയമാണ് ഇതിനെല്ലാം കാരണമെന്ന് ആരെങ്കിലും എന്നെ കുറ്റപ്പെടുത്തിയാൽ എനിക്കൊന്നും പറയാനുണ്ടാവില്ല സംതൃപ്തിക്ക് വേണ്ടി സ്വയം എന്തെങ്കിലും ചെയ്യേണ്ട അവസ്ഥയാണ് എനിക്ക് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല ഉമ്മാനോട് ഭർത്താവിൻ്റെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മാക്കും വലിയ നിരാശയായി എങ്ങനെയാണ് എൻ്റെ ദാമ്പത്യം സാധാരണ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക ഞാൻ ഇത്രയും ഇവിടെ എഴുതാൻ കാരണം എൻ്റെ ഉമ്മായിക്കും കാര്യമായിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരാനില്ലായിരുന്നു കണ്ടും കേട്ടു നിൽക്കണമെന്ന് പറഞ്ഞതല്ലാതെ എഴുതി എഴുതി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു പുറത്ത് എന്തോ ശബ്ദം കേട്ട് ഞാൻ ജനൽവാദിലൂടെ പുറത്തേക്ക് നോക്കി പോലീസിലുള്ള സുബീഷേട്ടൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതാണ് ഞാൻ കണ്ടത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഉമ്മയുടെ അതിഥിയാണ് അയാൾ അവരൊക്കെ ജീവിതം നന്നായി ആസ്വദിക്കുന്നുണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കാര്യങ്ങളോർത്തും ഞാൻ സ്വന്തം വിധിയെ പഴിച്ചും ജീവിക്കുന്ന അവസ്ഥയാണിപ്പോൾ ഭർത്താവിനെ കൊണ്ടാണോ കൊണ്ടാണോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണേണ്ടതെന്ന് അറിയില്ല ഒന്ന് പറഞ്ഞു തരാമോ എന്നുള്ളതാണ് ഈ ഒരു കത്തിൻ്റെ ഉള്ളടക്കം അപ്പോൾ ഈ കത്ത് രസകരമായിട്ടുള്ളൊരു കഥയാണ് എന്ന് കരുതാതെ തരമില്ല കാരണം ഇതിൽ ധാരാളം സ്പെല്ലിങ് മിസ്റ്റേക്കുകളുണ്ട് മോളേദിയേ അതുകൊണ്ട് ഞാനിത് കഥയാണെന്ന് ആദ്യമേ പറയുന്നു എന്നിട്ട് മാത്രം ഇതിൻ്റെ മറുപടി പറയാം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇങ്ങനെയായിരുന്നെങ്കിൽ ഇതിലെന്തെല്ലാം ഹോളുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയുന്നത് നാട്ടിലും വിദേശത്തുമായിട്ട് പഠിച്ചൊരു കൊച്ച് നല്ല സമ്പന്ന ഫാമിലിയിലുള്ള ഒരു കുട്ടി ആ കുട്ടി ി അമ്മയുടെ മൊബൈലിൽ ഇങ്ങനെ ഇതൊക്കെ കണ്ടു നല്ല രീതിയിലുള്ള അറിവുകളും ഉത്തേജനമൊക്കെ ഉണ്ടായി കൂട്ടുകാരോടൊക്കെ പറഞ്ഞു അവസാനം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഏകദേശം കിടപ്പുകളൊക്കെ മനസ്സിലായി ഇടയ്ക്ക് ഒരു മാസം ഗൾഫിൽ പോയപ്പോൾ ഫ്രഞ്ച്കാരൻ്റെ അടുത്തുണ്ടായിരുന്നു ഫ്രഞ്ചുകാരൻ്റെ കൂടെ കൂടി ഈ പറഞ്ഞതുപോലെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നല്ല ഫ്രഞ്ച് സോക്കർ ഫുട്ബോൾ അങ്ങ് പ്ലേ ചെയ്ത് പഠിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ യാഥാസ്ഥിതികരായിട്ടുള്ള വീട്ടുകാർ പഠനം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് സുഹൃത്തായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ ഫാമിലിയിലേക്ക് കെട്ടിച്ച് വിട്ടു ഞാൻ ചോദിക്കുന്നത് ഈ സമ്പന്നതയുടെ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന നിങ്ങൾ സമ്പന്നമായ വീട്ടിൽ നിന്ന് വന്ന നിങ്ങളെ യാഥാസ്തികമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും സമ്പന്നതായിട്ടുള്ളൊരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ എന്തിനാണ് ഈ അതിരാവിലെ എഴുന്നേറ്റിട്ട് ഇത്രയും പണികളൊക്കെ പണിക്കാരെ പോലെ ചെയ്യേണ്ടത് ആ വീട്ടിൽ ജോലിക്കാരൊന്നുമില്ലേ എഴുന്നേറ്റ് അവിടെ എന്തോ ചെയ്യുന്നത് വെളുപ്പിനെഴുന്നേക്കാണ് സ്ത്രീകൾ അത് ഞാൻ പറയില്ല പക്ഷെ വിശ്രമിക്കാൻ വയ്യാത്ത പോലെ ഇത്രയും സമ്പന്നതയുള്ള ആ വീട്ടിൽ നിങ്ങളെക്കൊണ്ട് മാടുപോലെ പണിയെടുക്കേണ്ട കാര്യം എന്താണ് അപ്പോൾ അതിനെയെങ്കിലും എതിർക്കുക ഭർത്താവിനീ പറഞ്ഞതുപോലെ വലിയ പെർഫോമൻസ് ഒന്നും ഉള്ള ആളല്ല ഭർത്താവിന് കഴിവില്ല അത് രണ്ടാമത്തെ കാര്യം പക്ഷേ സമ്പന്നതയുടെ പശ്ചാത്തലത്തിൽ നിന്ന് കുടുംബസുഹൃത്തായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ഫാമിലിയിലേക്ക് പോയ നിങ്ങൾ ഉറങ്ങാൻ പോലും കറക്റ്റ് സമയം കിട്ടാതെ അവിടെ മാടിനെ പോലെ പണിയെടുക്കാൻ കാരണമാക്കുന്ന സിറ്റുവേഷൻ എന്താണ് ആ കാര്യത്തെ എതിർക്കാമല്ലോ ഈ പറഞ്ഞതുപോലെ സ്വകാര്യമായിട്ടുള്ള സുഖങ്ങളും ദുഃഖങ്ങളും ചിലപ്പോൾ ആരോടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ പ്രോപ്പറായിട്ട് എനിക്ക് റിലാക്സ് ആയിട്ട് എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ കിടന്ന് ഉറങ്ങണം വിശ്രമിക്കണം എനിക്ക് ഇത്രയും പണിയൊന്നും എടുക്കാൻ വയ്യ എനിക്ക് സമയം വേണം റിലാക്സ് ആയിട്ട് ഇരിക്കാൻ അങ്ങനെ ഒരു കാര്യം ആരോട് വേണമെങ്കിലും പറയാമല്ലോ അതിപ്പോൾ ഉപ്പായോടാണെങ്കിലും ഉമ്മാടാണെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാം ആ വീട്ടിലുള്ളവരോട് പറയാം ഭർത്താവിനോട് പറയാം അതിന് പോലും പറ്റാത്ത മോഡേൺ സിറ്റുവേഷനിൽ ദുബായിലും കേരളത്തിലും ഒക്കെ വളർന്ന ഒരു പെണ്ണാണോ നിങ്ങൾ അതാണ് ഈ കഥയിലെ സംശയം യും തോന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ വീക്ക് പോയിന്റ് ദുബായിലൊക്കെ ജനിച്ചു വളർന്ന നിങ്ങൾ യാഥാസ്ഥികമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്ക് കിട്ടിച്ചു വിട്ടിട്ട് അവിടെ എന്തിനാണ് ഈ സമ്പന്ന വീട്ടിൽ ഇങ്ങനെ കിടന്നും മാടിനെ പോലെ പണിയെടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതിനെ എതിർക്കരുതോ എനിക്ക് വയ്യ എനിക്ക് ക്ഷീണമാണ് എനിക്ക് ഇത്രയും പണി ചെയ്യാൻ വയ്യാന്ന് ആരോട് വേണമെങ്കിലും പറയാം ഭർത്താവിനോട് വേണമെങ്കിലും പറയാം അമ്മായിമ്മയോട് പറയാം അമ്മായി പറയാം സ്വന്തം അച്ഛനോട് പറയാം സ്വന്തം അമ്മയോട് പറയാം ആരോട് വേണമെങ്കിലും ആ കാര്യം പറയരുത് എന്നിട്ട് അതിനൊരു പൊത്തുവരുത്തം ഉണ്ടാക്കിയെടുക്കാവുന്നല്ലോ അതുപോലെ നിങ്ങൾ പറയാതെ ഇത്രയും കഷ്ടപ്പാട് എന്തിനാണ് സഹിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഭർത്താവ് വലിയ ബിസിനസ്മാൻ ആണ് അങ്ങേർക്ക് ഈ പറഞ്ഞതുപോലെ രാത്രിയിലെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമേ സമയം കിട്ടുന്നുള്ളൂ അതിൻ്റേതായിട്ടുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കാം സ്വതവേ ഈ വിഷയത്തോട് വലിയ താല്പര്യമൊന്നും ബിസിനസ്സുകാർക്കുണ്ടാവാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പണം കുമിഞ്ഞു കൂട്ടണമെന്ന് സമ്പാദിക്കുന്ന ചില ആളുകൾക്ക് ഒരു ഭൂരിപക്ഷം ആളുകൾക്കും ഈ ഒരു കാര്യത്തോട് വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന് മാത്രമേ കാണിക്കുകയുള്ളൂ ചില ആൾക്കാർക്ക് പണം അതേപോലെ തന്നെ ചിലവഴിച്ച് സുഖഭോഗങ്ങളോടും താല്പര്യമായിരിക്കും ചില കൂട്ടർക്ക് അങ്ങനെ അവർക്ക് ചിലപ്പോൾ പണം ഇങ്ങനെ ഉണ്ടാക്കി രസിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ സുഗമം അതിൻ്റെ ഇടയ്ക്ക് ശാരീരികമായിട്ടുള്ള താല്പര്യങ്ങൾ അവർക്കൊരു ചുക്കുവിലയും കൽപ്പിക്കുന്ന സംഗതികളായിരിക്കില്ല അങ്ങനെ ഒത്തിരി പേരുണ്ട് പണത്തോടാർത്തിയുണ്ട് ഈ ഒരു കാര്യത്തോട് ഒട്ടു വാർത്തിയില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട് എനിക്കറിയാവുന്ന ആളുകളും ഉണ്ട് അപ്പോൾ ഈ സംഭവം അല്ലെങ്കിൽ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് എന്താണ് ഓർമ്മ എന്ന് വെച്ചാൽ മിസ്റ്റർ എന്ന് പറഞ്ഞ പടത്തിന് അത് മഞ്ജു പിള്ളയും കൊച്ചിൻ ഖനിഫയും കൂടെ ആദരിപ്പിക്കുന്ന ഒരു കുടുംബമുണ്ട് അതായത് ഭർത്താവ് രാവിലെയോട്ട് വൈകുന്നേരം വരെ കടലിരിക്കുകയാണ് അങ്ങേരി ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പോവും ഭാര്യയ്ക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷവും കിട്ടുന്നില്ല അതിന് ദിലീപിനോട് ചോദിച്ചിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് നേരത്തെ അലാറം വെച്ചിട്ട് സന്തോഷം ത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞതുപോലുള്ള ഒരു ആഖ്യാനമാണ് ഈ ഒരു കഥയിൽ കൂടി കിട്ടുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ്റെ കുറവുണ്ടെങ്കിൽ ഇത്രയും മോഡേണായിട്ടുള്ളൊരു പെൺകുട്ടി ചെയ്യേണ്ടത് എന്താണ് ഭർത്താവ് ആ സമയത്ത് വന്നിട്ട് പെർഫോമൻസ് ചെയ്യുമ്പോൾ ഭർത്താവിനോട് പറയുക എനിക്ക് രാവിലോട്ട് ഇവിടെ വരെ വൈകുന്നേരം വരെ ഇങ്ങനെ കടന്നിട്ട് ഭയങ്കര ക്ഷീണമാണ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളും കുറച്ചുകൂടി നന്നായിട്ട് എന്നെ ശ്രദ്ധിക്കണം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്ന് പറയണം ഭർത്താവ് ഏതായാലും നമ്മുടെ ടുത്ത് വന്നിട്ട് നമ്മുടെ ശരീരത്തോടും മനസ്സിനോടും ഏറ്റവും അടുത്ത് പെരുമാറുന്ന ഒരാളല്ലേ അയാളോടെല്ലാ കാര്യങ്ങളും ഏകദേശം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ നമ്മുടെ നാക്ക് വഴങ്ങിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭാര്യയും ഭർത്താവ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ പെർഫോമൻസ് ശരിയല്ല എനിക്ക് കൂടുതൽ കിട്ടണം എന്നുള്ളത് ചോദിച്ച് വാങ്ങിയെടുക്കാനുള്ള ഒരു കാര്യം നിങ്ങൾക്കുണ്ടാകണം മാത്രമേ നിങ്ങളുടെ ജീവിതം പുഷ്ടിപ്പെടുകയുള്ളൂ അല്ലാതെ ഈ പറഞ്ഞതുപോലെ ജോണിനെയോ ഇനി ഫ്രഞ്ച്കാരനെയോ തിരിച്ച് കൊണ്ടുവന്നിട്ട് അവിടെ സോക്കർ കളിക്കാൻ പറ്റുമോ അത് പറ്റില്ല എത്ര വലിയ യാഥാസ്തികമായിട്ടുള്ള കുടുംബമാണെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ തുറന്നു സമ്മതിക്കാനുള്ള എല്ലാ രീതിയിലുള്ള അനുവാദങ്ങളും മതപരമായിട്ടാണെങ്കിലും സാമൂഹ്യപരമായിട്ടാണെങ്കിലും നമ്മുടെ സമൂഹത്തിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യജീവിതത്തിലും ഉണ്ട് അപ്പോൾ ഭർത്താവ് തീർച്ചയായിട്ടും ഒരു ഉറക്കം തൂങ്ങിയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഭർത്താവ് ബിസിനസ്സിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഭാര്യ പറഞ്ഞു മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള വിവരവും വിദ്യാഭ്യാസമുള്ള ആളല്ലേ പറഞ്ഞു മനസ്സിലാക്കുക എനിക്ക് കുറച്ചുകൂടെയുള്ള നല്ല രീതിയിലേക്ക് വേണമില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം വളരെ അരസികൾ മായിട്ട് തോന്നുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങൾ നമ്മൾ പറയാതെ അത് ഗണിച്ചറിയാൻ ആർക്കും യാതൊരു വിധത്തിലുള്ള ആറാമന്തര്യങ്ങളും ഇല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും പറയാം ചിലപ്പോൾ ഭർത്താവ് ഈ പറഞ്ഞതുപോലെ ബിസിനസ് കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ പെരുമാറുന്നത് അപ്പോൾ അയാളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്താണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ മുൻപരിചയമുണ്ടോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം അതിനെക്കുറിച്ച് പറയേണ്ട ഇപ്പോൾ ഈ ബന്ധത്തിൽ വലിയ സുഖമൊന്നും തോന്നുന്നില്ല ഇതേപോലെ കഷ്ടപ്പാടുകളാണത് തുറന്ന് പറയുക എങ്കിലും ഈ കഥയിൽ ഒത്തിരി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് ക്രിയേറ്റ് ചെയ്തൊരു കഥയാണോ എന്ന് സംശയം തോന്നുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഇനി അടുത്തത് ഇതെല്ലാം എഴുതിക്കൊണ്ടിരുന്നപ്പോഴും ശബ്ദം കിട്ടി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഉമ്മയുടെ മുറിയിൽ നിന്ന് അടുത്ത വീട്ടിലെ പോലീസുകാരനോ ആരോ ഒരാൾ ഇറങ്ങിപ്പോകുന്നത് അതായത് അമ്മയ്ക്ക് ഒളി സേവയ്ക്ക് വേണ്ടിയിട്ട് ആഴ്ചയിൽ രണ്ട് വട്ടം വരുന്ന ഒരാളുണ്ട് അപ്പോൾ ഉമ്മ റിലാക്സ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഏതുമ്മയാണെന്ന ചോദ്യം നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ കഷ്ടപ്പെട്ട് കഴിയുകയാണെന്നല്ലേ പറഞ്ഞത് ഇത് നിങ്ങളുടെ ഉമ്മയാണോ അതോ ഭർത്താവിൻ്റെ ഉമ്മയാണോ അത് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണെന്നല്ലേ അർത്ഥം അപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട് അമ്മയ്ക്ക് വേറൊരു കാമുകനുമുണ്ട് അമ്മയോട് നിങ്ങൾ എല്ലാം തുറന്നു പറയാറുമുണ്ട് ഈ സാറ്റിസ്ഫാക്ഷന്റെ കുറവുകളെ പറ്റിട്ടും നിങ്ങൾ അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മോൾ അവിടെ നിന്നു അതായത് അമ്മയ്ക്ക് വേറൊരു കാമുകനുണ്ട് അമ്മ ഇടക്കിടക്ക് അയാളുമായിട്ട് ബന്ധവുമുണ്ട് അമ്മയുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുമുണ്ട് പക്ഷേ അമ്മ പറയുകയാണ് നീ എല്ലാം സഹിച്ച് അവിടെ നിൽക്ക് നീ അങ്ങ് ശീലാവതിയായിട്ട് അവിടെ നിന്നോളൂ എന്ന് പറയണം അത് എന്തൊരു അമ്മയാണ് അമ്മ അമ്മയുടെ കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുന്നുണ്ട് അമ്മയ്ക്ക് വേറെ കാമുകനും എന്നിട്ട് മോളെ ഈ പറഞ്ഞതുപോലെ വേദം ഓതുകയാണ് നീ അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തിരിച്ചു ഓദിക്കാമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടത്തുന്നുണ്ടല്ലോ അപ്പോൾ ഞാനും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന ഒരാളെ കണ്ടുപിടിച്ചോട്ടെ പ്രേമിച്ചോട്ടെ എനിക്ക് സപ്പോർട്ട് ചെയ്യുമോ ഉമ്മ ഉമ്മാണു ചോദിച്ചാൽ പോരായിരുന്നു അപ്പോൾ ഉമ്മയുടെ തനി നിറം പുറത്ത് വന്നതിനേമല്ലോ ഇനി ഇത് നിങ്ങളുടെ സ്വന്തം ഉമ്മായല്ല നിങ്ങളവിടുന്ന് എഴുതിയപ്പോൾ നിങ്ങളുടെ അമ്മായിയമ്മയുടെ കാര്യമാണ് കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അമ്മായിയമ്മയെ കൈയോടെ പിടിക്കുക പിടിച്ചിട്ട് അമ്മായിയമ്മയോട് പറയുക നിങ്ങളെന്താണ് ഈ കാണിക്കുന്നത് എനിക്കിതുപോലെ മാടുപോലെ പണിയെടുക്കാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഇവിടെ നടക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വശത്താക്കിയെടുക്കാമല്ലോ അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും ബാക്കി കാര്യങ്ങളും നേടിയെടുക്കാമല്ലോ പിന്നെ ഏറ്റവും നല്ലത് ഭർത്താവിനെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന് നമ്മൾ വാ തുറന്ന് മിണ്ടണമെങ്കിൽ മാത്രമേ ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും മനസ്സിലാകത്തുള്ളൂ ഞാൻ ചോദിക്കുന്നത് സ്വന്തം ഭാര്യയും ഭർത്താവും രണ്ടുപേരും മനസ്സും ശരീരവും പങ്കിടുന്നു അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ എന്തിനാണ് ഭയക്കുന്നത് പിന്നെ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പഴയ രഹസ്യങ്ങളോ പഴയ കഥകളോ ഒന്നും നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭാര്യയോട് പറയാൻ പറ്റില്ല പക്ഷേ ഭർ ഭർത്താവിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവണം നമുക്ക് പറയാം ആ ഇത് ശരിയാകുന്നില്ല എന്ന് പറയണം അതിനുള്ള സ്വാതന്ത്ര്യമാണ് ഭാര്യയും ഭർത്താവും വിവാഹ ജീവിതത്തിൽ എടുക്കേണ്ടത് തുറന്ന് പറയാനുള്ളത് തുറന്ന് പറയണമില്ല എന്നുണ്ടെങ്കിൽ ആരും നമ്മളെ കൺസിഡർ ചെയ്യില്ല അതെവിടെയാണെങ്കിലും എതിർക്കാനും അതേപോലെ നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാനും പഠിച്ചില്ലെങ്കിൽ ആരും നമ്മളെ ഒരിടത്തും കൺസിഡർ ചെയ്യയില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ അത് ചെയ്യുക പിന്നെ ചുമ്മാ ഇങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിച്ചിട്ട് എന്താണ് കാര്യം അപ്പോൾ പറയാം വരോട് പറഞ്ഞിട്ട് പറയേണ്ട രീതിയിൽ നിന്നിട്ട് എല്ലാവർക്കും തന്ത്രപരമായിട്ടുള്ളൊരു ജീവിതമുണ്ട് നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ട്രിക്കുകൾ പുറത്തെടുക്കുക അതാണ് നിങ്ങൾക്ക് നല്ലത് പിന്നെ നിങ്ങളും അണ്ണാൻകുഞ്ഞിനെ എന്തിനാ മരങ്കയറ്റം പഠിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ധാരാളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായതുകൊണ്ട് ഇത്തരം ഒരു കഥന കഥയിലേക്കോ കഥനകഥയുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്കോ വഴുതി മാറി വീഴേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾ ഭയങ്കര മിടുക്കുകയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ധാരാളം നല്ല ട്രിക്കുകൾ നല്ല സൂത്രങ്ങൾ ഉറങ്ങിക്കിടപ്പുണ്ട് നിങ്ങളൊരു മിടുക്കിയാണ് പഴയകാലം നിങ്ങളുടെ ഹിസ്റ്ററി നോക്കിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മിടുക്ക് പുറത്തെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ആനന്ദകരമായിട്ടുള്ള നിമിഷങ്ങൾ തിരിച്ചു കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ തന്നെ കടമയാണ് നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ പല ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഉരുത്തിരിഞ്ഞ് വരും അത്രയും പിടിക്കുകയാണ് നിങ്ങൾ അതുകൊണ്ട് ഈ കഥയിൽ യഥാർത്ഥത്തിൽ വലിയ സത്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിയുക പിന്നെ അല്ലാതെ നോക്കുമ്പോഴത്തേക്കിനും മൊത്തമായിട്ട് നോക്കുമ്പോഴത്തേന് കാര്യങ്ങളും ലോജിക്കില്ലാതെ ചക്ക കുഴയുന്ന പോലെ അറിഞ്ഞു കിടക്കുകയാണ് പിന്നെ രസകരമായിട്ടുള്ളൊരു കഥ എന്ന നിലയിൽ അത് വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി യഥാർത്ഥത്തിൽ ഈ കഥയ്ക്കുള്ളിൽ എന്തെങ്കിലും മാറ്ററുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊരു ജീവിതം ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് വരുന്ന എല്ലാ സംഭവങ്ങളും സത്യമാണെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ യഥാർത്ഥമാണെന്നോ ഞാൻ പറയുന്നില്ല എന്ത് തന്നെയാണെങ്കിലും മേൽ വന്നു കഴിഞ്ഞാൽ അത് യഥാർത്ഥമാണ് എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങനെ ഒരു യഥാർത്ഥ സംഭവം ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കാം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞതല്ല അത് ഓരോ വാചകങ്ങളുടെയും ഓരോ സംഭവത്തിൻ്റെയും എന്താ പറയുന്നത് അതിൻ്റെ വാചകത്തിൽ പിടിച്ചിട്ട് ആരും തൂങ്ങണ്ട അപ്പോൾ എന്താണ് ആ സിറ്റുവേഷൻ സംഭവിക്കുന്നത് നമുക്കിപ്പോൾ കഥകളാണെങ്കിലും യഥാർത്ഥ ജീവിതമാണെങ്കിലും യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കഥകളെക്കാട്ടിൽ ഭീകരമായിരിക്കും പക്ഷേ ഈ കഥയിൽ എന്തൊക്കെയോ ലോജിക്കില്ലായ്മയുണ്ട് കാരണം ദുബായിലേക്ക് പ്ലസ് ടു കഴിഞ്ഞ് പോയെന്ന് പറയുന്നു പിന്നെ അവിടെ ആയിരുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് പറയുന്നു ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു നാട്ടിൽ കല്യാണമെന്ന് പറയുന്നു അപ്പോൾ നാട്ടിലാണോ ഡിഗ്രിക്ക് പഠിച്ചത് വിദേശത്താണോ ഡിഗ്രിക്ക് പഠിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂഷനിലാണ് എന്തായാലും നാട്ടിൽ പഠിച്ചെന്നാണ് പിന്നീട് എഴുതിയിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേക്കിന് ദേ ആണോ ദേണോ ഇത് എഴുതിയെന്നുള്ളത് സംശയമുണ്ട് എന്ന് തന്നെ ആയാലും അതിനുള്ളിലെ ലോജിക്കില്ലായ്മയാണെങ്കിലും ഇങ്ങനെ ഒരു ജീവിതം യഥാർത്ഥത്തിൽ സംഭവിച്ചാലും അതിനെ മറുപടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ വായിക്കുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിലും കളകഥകളാണെങ്കിലും അതിനുള്ളിലെ കണ്ടന്റിന് മറുപടി കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അതിൻ്റെ യഥാർത്ഥത്തെക്കുറിച്ച് അന്വേഷിച്ചു പോയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല കാര്യം ആരാണിത് എഴുതുന്നത് എല്ലാ ഫേക്ക് നെയ്മും വെച്ചിട്ടാണ് യഥാർത്ഥവുമായിട്ട് യാതൊരു ബന്ധവുമുള്ള പേരുകളോ സ്ഥലങ്ങളോ ഒന്നുമല്ല നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ആളുകൾ അയക്കുന്നത് അതുകൊണ്ട് തന്നെ പബ്ലിക്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും ഇത് ഹർട്ട് ചെയ്യേണ്ട കാര്യമില്ല കാര്യം എല്ലാം വ്യാജമായിട്ടുള്ള പേരുകളും നെയിമുകളുമാണ് അപ്പോൾ എന്ത് തന്നെയാണേലും അതിനുള്ളിലെ കണ്ടൻറ്റിന് മറുപടി പറയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം അതാണ് ഞാൻ ചെയ്യുന്നത് തും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യഥാർത്ഥ പേരുകളൊന്നും വെക്കാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് ഫ്രീ ആയിട്ട് എഴുതാവുന്നതാണ് അതിനുള്ള മറുപടി ഇതേപോലെ വായിക്കുന്നതാണ് മലവിൽ ഫ്രണ്ട്ഷിപ്പ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് നിങ്ങൾ മെയിൽ അയക്കുക അതേപോലെ തന്നെ ഈ ചാനലിലെയോ നമ്മുടെ ടീമിലെ ചാരിറ്റി പ്രവർത്തനങ്ങളെയോ സഹായിക്കണമെന്ന് താല്പര്യമുള്ള നല്ല മനസ്സുള്ള ആളുകൾ നമ്മുടെ സെക്കൻഡ് ചാനലിലെ കഥകൾ ഞാൻ വായിച്ചു വെച്ചിരിക്കുന്നത് നല്ല നല്ല കഥകൾ കേട്ടിട്ട് അതിനൊരു പേയ്മെൻറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ ചാരിറ്റിക്കും ഒരു ഉപകാരമായിരിക്കും തർക്കമൊന്നുമില്ലാത്ത തർക്കിക്കാത്ത നല്ല മനസ്സുള്ള ആളുകൾ മാത്രം അതിനു വേണ്ടി വന്നാൽ മതി പിന്നെ നമ്മളിതേപോലെ ഇമെയിലിൽ മറുപടി കൊടുത്ത് സഹായിച്ചിട്ടുള്ള ആൾക്കാർ വരണമെന്നാണ് ഞാൻ പറഞ്ഞത് പുതിയ പുതിയ ആളുകൾ വരണമെന്നല്ല ഞാൻ പറയുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അടുത്തൊരു കഥയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം